ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെറോൺസ് മീഡിയ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഐ സി എഫ് കോച്ചസും കൈദിൽ കലാമിലൂടെ കമ്പാരിസനാണ്. ആദ്യം പറയുവാണെങ്കിൽ തന്നെ ഐ സി എഫ് LHB എന്താണെന്ന് തന്നെ പറയാം. ഐ സി എഫ് കോച്ച് എന്ന് പറയുമ്പോൾ ഇൻറ്റീരിയർ കോച്ച് ഫാക്ടറി എന്നാണ്. ഇവ ചെന്നൈയിലാണ് നിർമ്മിക്കപ്പെടുന്നത്. തൽക്കാലം ഇവ നിർമ്മിക്കുന്നില്ല, LHB ആണ് ഇതിന് പകരം നിർമ്മിക്കുന്നത്. അപ്പോൾ നമുക്ക് ICF കാരണപ്പെട്ട ഒരു ഇതാണ് LHB എന്ന് പറയുമ്പോൾ പുതിയ റെയിൽവേ പുതിയ ടെക്നോളജിയിൽ പണിയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവ തമ്മിലുള്ള കമ്പാരിസൺ നോക്കിയാലോ. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സ്പീഡിൽ എന്ന് പറയുമ്പോൾ ICF ട്രെയിൻ നോക്കുവാണെങ്കിൽ 110 കിലോമീറ്റർ വരെ പോകാൻ സാധിക്കുള്ളൂ. ICF ഗരീബ് രഥത്തിനാണെങ്കിൽ 130 കിലോമീറ്റർ. എന്നാൽ LHBയുടെ കാര്യം എടുത്ത് പറയുവാണെങ്കിൽ അതിന് 160 കിലോമീറ്റർ പെർ അവർ സ്പീഡിലും മുകളിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത കമ്പാരിസൺ നോക്കിയാലോ. സേഫ്റ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ തന്നെ ICFന് ഉള്ള സേഫ്റ്റി പോരാ, കുറച്ചും കൂടെ നല്ല ഇത് രീതിയിൽ ബെറ്റർ ആവേണ്ടതാണ്. കാരണം ICF കോച്ചസിൽ പാളം തെറ്റുകയങ്ങാനും ഉണ്ടായാൽ ഇവയിൽ ഒരു കോച്ച് മറ്റു കോച്ചിൻ്റെ മുകളിലേക്ക് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുപോലെ പക്ഷേ LHBയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ LHBക്ക് ഇങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. LHB പൂർണ്ണമായി സേവ്, ഇതുപോലെ മുകളിലേക്കൊന്നും കയറില്ല. അപ്പം നമുക്ക് നേരെ അടുത്ത കമ്പാരിസണിലേക്ക് പോകാം. അപ്പോൾ കംഫർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ICF കോച്ചസുകളിൽ നമുക്കൊരു കുലുക്ക അനുഭവപ്പെടാൻ വളരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ICFൽ ഉള്ള കംഫർട്ട് അത്ര പോരാ. പക്ഷേ LHBയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ സ്പീഡ് വളരെ കൂടുതലാണെങ്കിലും കുലുക്കം വളരെ കുറവാണ്. ഒട്ടുമില്ല എന്നല്ല, വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത കമ്പാരിസണിലേക്ക് പോയാലോ. മെയിൻ്റനൻസിൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ICF കോച്ചസിൽ മെയിൻ്റനൻസ് വളരെ കുറച്ച് മതി എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെ വളരെ നല്ല ചിലവ് കുറയ്ക്കാനും നമുക്ക് സഹായകരമാകും. എന്നാൽ LHBയുടെ കാര്യം പറയുവാണെങ്കിൽ നല്ല മെയിൻ്റനൻസ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത കമ്പാരിസണിലേക്ക് പോയാലോ. സീറ്റിംഗ് കപ്പാസിറ്റിയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ICF കോച്ചസിൽ ഒരു സ്ലീപ്പർ കോച്ചിൽ 62 പേർക്കാണ് ഒരു സമയിരിക്കാൻ സാധിക്കുക. എന്നാൽ LHBയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഇവയ്ക്ക് 72 ആൾക്കാരെ ഇരുത്തുവാൻ സാധിക്കും. നല്ല ICFനേക്കാളും കൂടുതൽ ലെങ്ത് ആണ് LHBക്കുള്ളത്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത കമ്പാരിസണിലേക്ക് പോയാലോ. എ സിയുടെ കാര്യത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ ICFും LHBയും തമ്മിലുള്ള നല്ല വ്യത്യാസമാണുള്ളത്. ഇത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചല്ല, എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്നതാണ്. ICF കോച്ചസിൽ AC കപ്പാസിറ്റി വളരെ കുറവാണ്. ഇതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് റീഫിൽ ചെയ്യേണ്ടി വരും. എന്നാൽ LHBയുടെ AC കപ്പാസിറ്റി നല്ല വ്യത്യാസമുണ്ട്. അനുഭവം വെച്ച് പറയുകയാണ്, ഞാനൊരു ICF കോച്ചസിൽ യാത്ര ചെയ്തപ്പോൾ കുറച്ച് നേരത്തേക്ക് മാത്രമേ AC ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഞാൻ LHB കോച്ചിലുള്ള ഒരു AC യാത്ര ചെയ്തപ്പോൾ നല്ല തണുപ്പുള്ള AC ഒരുപാട് നേരത്തേക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ അടുത്ത കമ്പാരിസണിലേക്ക് പോകാം. വെയ്റ്റിൻ്റെ കാര്യത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ ICF കോച്ചസും LHBയും തമ്മിൽ നല്ല വ്യത്യാസമാണുള്ളത്. ICFനാണ് വളരെ ഭാരം കൂടുതലുള്ളത്. എന്നാൽ LHBയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിലോ വളരെ ഭാരക്കുറവാണ്. അതുകൊണ്ട് തന്നെ അത് നല്ല കുലുക്കത്തിനുള്ള സാധ്യതയൊക്കെ കുറവാണ്. അതുമാത്രമല്ല, എന്തിനേലും കാര്യത്തിൽ ഫാക്ടറിയിലേക്ക് ക്രെയിൻ ഉപയോഗിക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്യുമ്പോൾ LHB കോച്ചസ് നല്ല എളുപ്പമായിരിക്കും ICFനേക്കാളും. അപ്പോൾ നമുക്ക് അടുത്ത കമ്പാരിസണിലേക്ക് പോകാം. ലൈഫ് സ്പാനിൻ്റെ കാര്യത്തിൽ എടുത്തു പറയുമ്പോൾ ICF കോച്ചസിന് 25 വർഷം മാത്രമാണ് ലൈഫ് സ്പാൻ ഉള്ളത്. ഇവയുടെ കാരണം എന്തെന്ന് തന്നെ ഇവ ഇരുമ്പുകൊണ്ടായതുകൊണ്ടുമാണ്. ഇത് തുരുമ്പിച്ച് നശിക്കുന്നതാണ് ഇതിനുള്ള കാരണം. എന്നാൽ LHBയുടെ കാര്യത്തിൽ എടുത്തു പറയുമാറാകട്ടെ, ഇവയ്ക്ക് 35 വർഷമാണ് ലൈഫ് സ്പാൻ. കാരണം LHB കോച്ചസ് സ്റ്റെയിൻലെസ് സ്റ്റീല് കൊണ്ടാണ് നിർമ്മിക്കപ്പെടുന്നത്. ഇവ തുരുമ്പിക്കാത്തതാണ് ഇത്രയും ലൈഫ് സ്പാൻ
സ്കാന് വളരെ കൂടാൻ കാരണം. അപ്പോൾ നമുക്ക് നേരെ അടുത്ത കമ്പാരിസണിലേക്ക് പോകാം. നമ്പർ ഓഫ് കോച്ചസിൽ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഇതുവരെ റെയിൽവേക്ക് ഇതുവരെ ICF കോച്ചുകൾ LHB റീപ്ലേസ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇവ കുറച്ചും കൂടി നേരത്തെ തുടങ്ങിയായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ മുഴുവൻ ട്രെയിൻസും LHB കോച്ച് കൊണ്ടായിരുന്നേനെ. കാരണം എന്ന് പറയാം, നമ്മൾ ഇത്രയും കമ്പാരിസൺ നോക്കിയതാണ് ഇവയിലെല്ലാത്തിലും മുന്നിൽ LHB തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയും മാറ്റിയില്ലെങ്കിൽ ഇനിയിപ്പോൾ ഇന്ത്യൻ ട്രെയിൻസിൽ കൂടുതലും റൺ ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള രാജധാനി, ശതാബ്ദി, ഗട്ടിമാൻ, തേജസ്, ദുരന്തോ പോലുള്ള ട്രെയിനുകൾ LHB കോച്ചസാണ് ഉപയോഗിക്കുന്നത്. പണ്ടത്തെ സാധാ ട്രെയിനുകൾ ICF കോച്ചസ് ആയിരുന്നു. നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ കൂടുതൽ ICF കോച്ചസ് ആയിരിക്കും. ദേ ഇപ്പോൾ ഓടുന്ന കൂട്ട് നീലയായിരുന്നു ICF. നേരത്തെ ഞാൻ കാണിച്ച ഒരു ചുവന്ന ട്രെയിനില്ലേ, അതൊക്കെ LHB ആയിരുന്നു. ഇപ്പോൾ സാധാരണ ട്രെയിനുകളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് റെയിൽവേ. ഇതുവരെ മാറ്റാൻ വേഗം മാറ്റാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇവയെല്ലാം റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ICF കോച്ചസ് കൊണ്ട് എന്തായിരിക്കും ഇനിയുള്ള ഇത് എന്നും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് എൻ്റെ ഒരു അഭിപ്രായം എന്തെന്ന് ചോദിച്ചാൽ, ICF കോച്ചസ് ചെറിയ ദൂരത്തിലുള്ള യാത്രകൾക്ക് ഉപയോഗിക്കാമെന്ന് വേണ്ടി വരും. അതേസമയം LHB ദീർഘദൂര യാത്രകൾക്കും. പിന്നെ ഇവയിലുള്ള ഈ അകത്തുള്ള സീറ്റ്സും എല്ലാം നമുക്ക് LHB മാറ്റുന്നതും നമുക്ക് ആലോചിച്ചതിനെടുക്കാം. ഇവ മാറ്റിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം ഇവ ഗുഡ്സുകൾ ഡെലിവർ ചെയ്യാൻ സഹായകരമാകുമെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടുള്ള നമ്മളെ